ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എനിക്ക് അവരോടുള്ള സ്നേഹം അതൊരു ഏട്ടന്റെ വാത്സല്യമാണ്. ഇരട്ട സഹോദരന്റെ സഹോദര സ്നേഹമാണ്. അച്ഛനില്ലാത്ത ആ കുഞ്ഞുങ്ങളുടെ ഒരു അച്ഛന്റെ വാത്സല്യമാണ്. ഇതൊക്കെയാണ് പ്രതി. പിന്നെ അവരാരും എന്നെ വേർതിരിച്ച് കാണാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എന്നെ ഏട്ടാ എന്ന് പോലും വിളിക്കരുതെന്ന് അവരോട് പറഞ്ഞത്. പക്ഷേ അതിലെല്ലാം ഉപരി എനിക്ക് എന്റെ പൊന്നനിയനായ നിന്നെ തന്നെയാ ഇഷ്ടം. അത് നീ എന്താ മനസ്സിലാക്കാത്തത് പ്രതിമോനെ? ഐ ആം സോറി ഏട്ടാ, ഞാൻ ഇത്രത്തോളം ഒന്നും ചിന്തിച്ചില്ല ഏട്ടാ. ഏട്ടന് ഇത്രയും വിഷമമാകുമെന്ന് ഞാൻ സത്യമായി കരുതിയില്ല. പിന്നെ എനിക്ക് അറിയാം ഏട്ടാ, ഏട്ടന് എന്നെയാണ് ഇഷ്ടമെന്ന്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു വന്നപ്പോ എന്റെ വായിൽ നിന്ന് ചാടിപ്പോയതാ വിജയേട്ടാ. ഇത്രയും പറഞ്ഞിട്ട് പ്രതി കണ്ണുകൾ നിറച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് മോഹിനി വന്നു. മോഹിനിയെ കണ്ട ഉടനെ വിജയ് പറഞ്ഞു, എടി മോഹിനി, എന്റെ പ്രതിമോന്റെ ഫിയാൻസി നീയോ? നീ എന്താടി ഇപ്പൊ ഇവിടെ വരാറില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. ഒന്ന് പോ വിജയേട്ടാ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാ. പിന്നെ ഞാൻ ഇപ്പോ താമരശ്ശേരത്ത് പോയതേ ഉള്ളു. അപ്പോഴാ റോഷൻ വിളിച്ച് പറഞ്ഞത് വിജയേട്ടൻ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാ ഞാൻ അപ്പൊ തന്നെ ഏട്ടനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. എത്ര വർഷത്തിന് ശേഷമായിട്ടാ ഏട്ടനെ കാണുന്നത്? സത്യം പറയാലോ, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏട്ടനെ വല്ലാതെ മിസ് ചെയ്തു. എടി മോഹിനി, നീ ഈ പ്രത്യ കണ്ടോ? ഭയങ്കര സെന്തിയാണടി. നീ അവന്റെ ഫിയാൻസി അല്ലേ? ഒന്ന് പറയും, ഒന്ന് സമാധാനിപ്പിക്കും മോഹിനി. അപ്പോഴാണ് മോഹിനി പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നത് കണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ മോഹിനി അവനരികിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, പ്രതി എന്തു പറ്റി നിനക്ക്? നീ എന്തിനാ പ്രതി ഇങ്ങനെ കരയുന്നത്? നീ ഇങ്ങനെ കരയുന്നത് എനിക്ക് സഹിക്കാനാവില്ലടാ. ഈ ഞാൻ എന്താവശ്യത്തിന് നിന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? പ്രതി അപ്പോൾ പറഞ്ഞു, ഒന്നും മറക്കാൻ കഴിയുന്നില്ല മോഹിനി. കഴിഞ്ഞതെല്ലാം നീയും ഇത്ര പെട്ടെന്ന് മറന്നു കളഞ്ഞു മോഹിനി. എന്താ പ്രതി നീ ഇപ്പൊ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? വടും മീൻ പ്രതി. പ്രതി പറഞ്ഞു, അഹല്യ. അത് കേട്ട മോഹിനി ഒന്ന് ഞെട്ടി. അതൊന്നും എനിക്കും മറക്കാൻ കഴിയാത്ത സംഭവം തന്നെയാണ്. പക്ഷെ ഇന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് 15 വർഷമായില്ലേ പ്രതി? എല്ലാം മറക്കാൻ ശ്രമിക്കണം നമ്മൾ. എല്ലാം മറന്ന് പുതിയൊരു ജീവിതം നാം തേടി പിടിക്കണം. ഇനി എത്ര ആലോചിച്ചാലും എന്റെ സഹോദരി അഹല്യയെ നമുക്ക് തിരികെ കിട്ടില്ലല്ലോ. അവളെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് ആ കൊലയാളികൾ അവളെ കൊന്നു കളഞ്ഞല്ലോ പ്രതി. ഞാനും എന്റെ വീട്ടുകാരും അവളെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചതല്ലേ പ്രതി? അന്ന് ആ കള്ളക്കടത്തുകാരന്മാർ അവളെ തട്ടിക്കൊണ്ടുപോയതെല്ലാം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് പ്രതി. അന്ന് അവർ പറഞ്ഞ ആ പണം നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവരവളെ കൊന്നു കളഞ്ഞു. അതും ബലാത്സംഗം ചെയ്ത്. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും അറിഞ്ഞത്? അവളുടെ ശരീരം പോലും നമുക്കൊന്ന് കാണാൻ പോലും തിരിച്ചു കിട്ടിയില്ലല്ലോ പ്രതി. അവള് പോയി, ഒപ്പം ഒരുപാട് സങ്കടങ്ങൾ മാത്രം സമ്മാനിച്ച് അവൾ നമ്മളെല്ലാം വിട്ടുവിരിഞ്ഞ് പോയില്ലേ? നീ അതിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടരുത് പ്രതി. ആ സങ്കടത്താൽ നീ തളർന്ന് പോകരുത്. ഞാനിപ്പോൾ പോവുകയാ പ്രതി. നീ വിഷമിക്കരുത്. എനിക്ക് നിന്നേക്കാൾ വലുതായി ഈ ലോകത്തിൽ ഇന്ന് വേറെ ആരുമില്ല. നിനക്കത് അറിയാമല്ലോ പ്രതി. അവൾ പോകാനിറങ്ങിയ നേരത്ത് വിജയ് ചോദിച്ചു, മോഹിനി നീ രാത്രി പാർട്ടിയിൽ ഉണ്ടാവില്ലേ?
തീർച്ചയായും ചേട്ടാ. അങ്ങനെ രാത്രിയായി. എല്ലാവരും ബാച്ചിലർ പാർട്ടിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.